ഇത് പവറാവും ബാക്കിയെല്ലാം എടുത്തതിന് ശേഷം പണി ഞാൻ സെറ്റാക്കി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, പതിവില്ലാത്തൊരു വഴി കൂടെ പോവാനല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ഹെൽമെറ്റ് എടുക്കുവാനായിട്ട് പോവാൻ കേട്ടാ. അപ്പോൾ ഇപ്പോഴത്തെ ഹെൽമെറ്റിന് കുഴപ്പം ഉണ്ടായിട്ടല്ല, ഒരു പുതിയൊരു ഹെൽമെറ്റും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് എനിക്കല്ല, വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവക്കാണ് നമ്മൾ ഇന്ന് ഹെൽമെറ്റ് എടുക്കാനായിട്ട് പോകാനായിട്ടാ. പോകണ്ടേ നമുക്ക്? നമ്മൾ രണ്ടെന്താ അപ്പം? ആ ഫ്രണ്ട് എഴുതിക്കൊണ്ട് പോവാ. ആ കയറിക്കോ. എൻ്റെ ഇഞ്ചിരി ചോട്ടിയാണ് കയറണവള്. പോവാം. അപ്പോൾ അവളെ എടുത്തോണ്ട് നേരെ നമ്മളെ ഹെൽമെറ്റ് ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പം ഇവളിരിക്കുന്നതുകൊണ്ട് ക്യാമറയിലേയും കയറി തട്ടുന്ന കേട്ടോ ഇവളെ തല. ഞാറ്റേ, ഏത് ഹെൽമെറ്റ് വേണം? ആരാ കേട്ടില്ല? സ്റ്റാർസ് ഒക്കെ ഉള്ള ഹെൽമെറ്റാ? പിങ്ക്. ഓ പിങ്ക് ഹെൽമെറ്റ്. ഇവൾക്ക് ഞാൻ ഫോട്ടോ ഉണ്ടെന്ന് ഫോട്ടോ വെച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ടിട്ടാണ് പറയണ പിങ്ക് ഹെൽമെറ്റ് സ്റ്റാർസ് ഒക്കെ ഉള്ള ഹെൽമെറ്റ് എന്ന്. പക്ഷെ അത് ഇവളെ ഈ തലയ്ക്ക് സൂട്ടാവോ എന്തോ. നമുക്ക് സ്റ്റാർസിന്റെ മോഡലൊരു ഹെൽമെറ്റാണ് കേട്ടോ അവള് പറയുന്നത്. എന്നാലും നോക്കാം. ഹെൽമെറ്റ് ഷോപ്പ് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടാ. ഫ്രണ്ട് ഇരുന്ന് പൊടിയും ചൂടും ഫുള്ള് ഇവിടെ മുഖത്തടിച്ച് കയറുന്നു. അത് നൈസിനങ്ങ് ബാഗിലാക്കി. എൻ്റെ ബാഗും അവിടെ ഇട്ടാൻ കൊടുത്ത്. എങ്ങനെയുണ്ട് കട? എങ്ങനെയുണ്ട്? ഹെൽമെറ്റ് എടുക്കാം കുട്ടികൾക്കുള്ള. കയറിക്കോ, പയ്യെ കയറിക്കോ. ഇതൊക്കെയാണ് ഞാറ്റേ നീ പറഞ്ഞ മോഡൽ. ഇതാണ് സ്റ്റാറിൻ്റെ ആണ്ട്. ഇതല്ലേ സ്റ്റാറ്? യോ കാണിക്കുന്നതാ? ഏതെങ്കിലും ഒരു യോ കണ്ടുപിടിക്കുക ചേച്ചി. ഇത് ആ ഇത് കൊള്ളാമല്ലോടാ. ഒരുപാട് ഫിറ്റ് ഉണ്ട്. കുറച്ച് ലൂസ് ഇരിക്കട്ടെ ചേച്ചി. ഇപ്പൊ വെക്കാനല്ലേ? നല്ല ഫിറ്റ് ആണല്ലേ ഇപ്പൊ. ഒന്നുകൂടെ ആ ഓക്കെ. ഇതിന്റെ വേറെ സൈസ്? അയ്യോ ചെവി മടങ്ങുന്നാ. അപ്പൊ പിന്നെ ഇതേ പറ്റത്തുള്ളൂ. അത് കറ്റാണല്ലേ. ഞാൻ സെറ്റാണോ? അത് കുഴപ്പമൊന്നുമില്ലല്ലേ. സൂപ്പറായിട്ടുണ്ട്. ആരുടെ കൊള്ളാം സൂപ്പർ. ഇത് ഇതിൻ്റെ വേറെ കളർ നോക്കിയാണ് വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് വേണ്ടടി. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നില്ല. ചെന്നിട്ട് ഇതാകുമ്പോ കളർഫുൾ ആയിട്ടിരിക്കും. അത് മതിയാ? അല്ല ഇത് വേണോ? അത് മതി. ഓക്കെ സെറ്റ്. അപ്പൊ എടുത്തിരിക്കുന്ന ഹെൽമെറ്റ് ഇതായതാണ് കേട്ടോ. സ്റ്റഡ്സിന്റെ നമ്മളെ കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് അടുത്തേക്കാണ്. 1100, 1150, 1145 റേറ്റ് ആവുന്നത്. നോക്കി അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടിയപ്പം ഇനി നമുക്ക് അവൾക്ക് വെള്ളം കുടിച്ചോളാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ഒരു ഷാർജ് എങ്ങനെ കുടിക്കാം. പോവാം. അപ്പം ഇപ്പോൾ സ്ഥിരം കയറുന്നൊരു കട ഉണ്ട് കേട്ടോ. ഷേക്കൊക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പം ഇവിടെ കയറി ഷേക്ക് കുടിക്കാൻ വിചാരിച്ച്. പൈനാപ്പിൾ ഷേക്ക് വേണോ കരിക്കും ഷേക്ക് വേണോ? കരിക്കും ഷേക്ക്. ഓറഞ്ച് ജ്യൂസാ? വേറെ ജ്യൂസാ? ഷേക്ക് കൂടി. സൂപ്പർ. ഐസ്ക്രീം ഒക്കെ ഇട്ട് സൂപ്പറാണ്. ഷേക്ക് കൊതിയല്ലേ? രണ്ട് കറിക്കും ഷേക്ക്. രണ്ട് പഫ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഷേക്ക് മാറ്റിട്ടുണ്ട്. ഒരു ഷേക്ക് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അവളോട് ചൂടിച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ടെങ്കിൽ ഇന്നത്തെ കറിക്കും ഷേക്ക് അത്രയും പോരാ. ഒരു കുണമില്ലായിരുന്നു. കറിക്കിന്റെ ഫ്ലേവറേ ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് കറിക്കൊക്കെ കുടിച്ച് ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് പോവാൻ കേട്ടാ.
എടുത്ത് അവിടുത്തെ കടയിലാ. പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചളയാം. പൊങ്ങിയിരിക്ക, ഗ്ലാസ് പൊങ്ങിയിരിക്ക, കറിക്കോ. അപ്പൊ സുരക്ഷിതമായി നമ്മളിതാ വീടെത്തി ചേർന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഹെൽമെറ്റ് കാണിച്ചോടെ, എങ്ങനെയുണ്ടെന്ന് നോക്കി ചോയര്, ഊരണ്ട, ഊരാതെ പോയി ചോയര്. ഓക്കെ, പഠിച്ച് പഠിച്ച്. ഓക്കെ, വീട്ടിൽ വന്നിട്ട് സമയം ഇപ്പം ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്താണ് തിരിച്ച് അവളെ കൊണ്ടാക്കാനുണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് വെല്ലസിതാ, ഇത് വിയർപ്പാണ്. പക്ഷെ എൻ്റെ പോലെ ഓടി കളിച്ചതാ, വിയർത്ത് കുളിച്ചിരിക്കണം കേട്ടോ. പയ്യന്മാരോട് എല്ലാവരും കളിച്ച് കളിച്ച് അവന്മാരാണ് താ ഇവിടെ ഇരിക്കണം, അവൻ ഓടി മാറിയിരിക്കണം. ഇതൊക്കെയായിരുന്നു വീഡിയോ. ഇവിടുത്തെ ഹെൽമെറ്റ് എടുക്കാൻ പോയി, പിന്നെ അതിങ്ങനെ വലിച്ചടിച്ച് ജ്യൂസ് കുടിക്കാൻ പോകുന്നതും വീട്ടിൽ വരുന്നതും എല്ലാം കൂടെ എടുത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കി. കുഞ്ഞൊരു വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പം പുറത്തോട്ട് ട്രാവൽ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വെച്ചാൽ, ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഗായത്രിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് എവിടെയും മാറി നിൽക്കുന്നില്ല, ജസ്റ്റ് എവിടെയെങ്കിലും പോകും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളു. ഇനിയിപ്പോൾ ഈ ഒരു മാസം ഫുള്ള് വീഡിയോ കുറവായിരിക്കും, ഇങ്ങനത്തെയൊക്കെ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ഷമിച്ചിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ എനിക്ക്. പിന്നെ ഉള്ള പറയണമെന്ന് വെച്ചാൽ ഉടനെ നമ്മളെ കുഞ്ഞ് ഡ്യൂക്കാണോ ഡ്യൂക്കിയാണോ അറിയാൻ വയ്യ. എല്ലാവരും പറഞ്ഞ് ഡ്യൂക്കിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും കുഴപ്പമില്ല, സന്തോഷം തന്നെ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പവർ വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് നമ്മളെ മെയിൻ ചാനലായിരിക്കും, ഈ ചാനലായിരിക്കും കേട്ടോ ഇടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് കേസ് അല്ലേ അതൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ സെക്കൻഡറി ചാനൽ ഇടുന്നില്ല, നമ്മളെ മെയിൻ ചാനലിൽ തന്നെ ഇട്ട് അടിപൊളിയാക്കാം. അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മളെ കുഞ്ഞാറ്റയെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒന്നുമില്ല, അവളോടെ കൊണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് വീഡിയോ ആയിട്ട് പോയി ചാറ്റ് പറയാം. ഓക്കെ, പിന്നെ അപ്പോൾ അതാ ഇവിടെ ബേക്ക് ചെയ്ത് നൈസായിട്ട് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നൈസ്, വീട് എത്താറായപ്പോഴാണ് ഉറങ്ങി തുടങ്ങിയത്. ഓ, ഇവിടെ എത്തിയപ്പോൾ ആ വളം എത്തിയപ്പോൾ ഉറങ്ങി തുടങ്ങി. ഓ, ഞാൻ രണ്ടും അടിയൊക്കെ കൊടുത്താ കണ്ടു. കുറച്ച് ലൂസാ, അതിനെയും ടൈറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പം ഇതൊക്കെ തന്നെയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവാനായിട്ടുള്ള കണ്ടൻറ് ഒന്നും ഇല്ലായിരുന്നു എങ്കിലും നമ്മുടെ സ്ഥിരം പല്ല യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇന്ന് സ്വിഗ്ഗി പോകാൻ പറ്റില്ല കേട്ടോ. വൈകുന്നേരം അതിനപ്പം സ്വിഗ്ഗി പോകാൻ വേണ്ടി പറ്റിയില്ല. സ്വിഗ്ഗി കഴിഞ്ഞ ദിവസവും പോയായിരുന്നു, പക്ഷേ ട്യൂറ്റിൻ്റെ തന്നെ പോയതുകൊണ്ട് വീഡിയോ പിന്നെ എടുത്തില്ല. ബോറാവുമെന്ന് വിചാരിച്ച് പിന്നെ എടുത്തില്ല. വേറൊരു പ്രത്യേകത, വേറൊരു ബൈക്കുമായിട്ട് സ്വിഗ്ഗി പോകാൻ നേരത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ, വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിലൊക്കെ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലം മീഡിയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. ഈയൊരു അറപ്പുണ്ട്, പെട്രോൾ തീർന്നതെന്നാണ് തോന്നുന്നത്. തോന്നുന്നതല്ല, തീർന്ന് പണി കിട്ടി. എൻ്റെ പൊന്നു, ഹമ്പൊക്കെ എടുത്തിട്ടോണ്ടാണ് വന്നത്. ഓ, കംപ്ലീറ്റ് തീർന്നു കേട്ടോ, കംപ്ലീറ്റ് തീർന്നു. ആ ജിമ്മിൻ്റെ മൂട്ടിലാണ് നിർത്തി. ആ ജിമ്മി വന്നെന്ന് വിചാരിക്കട്ടെ ആൾക്കാർ എല്ലാവരും. ആരെങ്കിലും വിളിക്കാം. വീട്ടിൽ പോയാ? നീ കരിമ്പോളം നിൽക്കുന്നുണ്ട്. നേരത്തെ അങ്ങോട്ട് പോയപ്പോ ഞാൻ അതാണ്. കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളു വീട്ടിലേക്ക്. അപ്പൊ വെറുതെ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയാൽ ഞാൻ വീടെത്തിക്കും ഉറപ്പ്. ഇനി അടിച്ചിട്ട് കാര്യമില്ല, ഒട്ടുമില്ല. ഹലോ, അലയത്തി വരും വിളിയാ. ഓക്കെ, താങ്ക് യു. യെസ്, വണ്ടി ഇവിടെ വെച്ചാൽ മതി അളിയാ, ഇവിടെ വെച്ചാൽ മതിയാ. അല്ല, നീ അലയെ ചവിട്ടിങ് പോയാലോ, ഞാൻ ഓട്ടിക്കാം, നീ കയറി ഇരുന്നാ മതി. ഞാൻ വീടങ്ങ് എത്തിക്കാം, അല്ലെങ്കിൽ പെട്രോളൊക്കെ പിന്നെ വാങ്ങിച്ചോണ്ട് വരണ്ടേ. ഞാൻ വീട്ട് കുഞ്ഞാറ്റെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. വാങ്ങാനും വേണ്ട, അത് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിച്ചോളാം.
അത്രയ്ക്ക് അടുത്താണ് കേട്ടോ വീട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുകൊണ്ടാണ് പിന്നെ ചവിട്ടി തള്ളി അങ്ങ് പോവാന്ന് വിചാരിച്ചത്. എന്ത് സുഖമായിട്ടാണ് പോണെന്ന് അറിയാം. ഓ കൂളായിട്ടാണ് കേട്ടോ പോണ, ഒന്നും അറിയുന്നില്ല. ഇത് ബി എസ് 3 D200 കേട്ടോ. ഇതിന്റെ മീറ്റർ ഓർഡർ ചെയ്തേക്കുന്നത് ഞാനും സമീരും ഒരുമിച്ച് എടുത്ത വണ്ടിയാണ്, സെക്കൻഡ് എടുത്തതാ. മീറ്റർ ഓർഡർ ചെയ്തേക്കുന്നത്, അതുകൂടെ കിട്ടിയാൽ വണ്ടി പവർ ആവും. ബാക്കിയെല്ലാം എടുത്തതിന് ശേഷം പണിഞ്ഞ് സെറ്റാക്കി. ബി എസ് 3 ആയതുകൊണ്ട് പിന്നെ പവറിൻ്റെ കേസും കേസും പറയേണ്ട ആവശ്യമില്ല. മേരക്കും മേരക്കും രണ്ട് ചെറുക്കന്മാരെന്താ താഴെ ഇറക്കി. ഓക്കെ, അപ്പോൾ ബൈ.